വാർത്തകളിലേക്ക്. സിഡ്കോ മുൻ എം ഡി സജി ബഷീറിനെതിരായ കേസുകളിൽ സി ബി ഐ അന്വേഷണമാകാമെന്ന് സർക്കാർ നിലപാട്. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ളവയെ സംബന്ധിച്ച കേസിൽ സി ബി ഐക്ക് വിടാമെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, എന്തൊക്കെയാണ് സജി ബഷീറിനെതിരെ സി ബി ഐ അന്വേഷണമാകാമെന്ന നിലപാടിൽ സർക്കാർ കൂട്ടിച്ചേർക്കുന്നത് കോടതിയിൽ? അജിംഷാദ്, ഇത് സംബന്ധിച്ച് അണ്ടർ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള വിജിലൻസ് വിഭാഗത്തിന്റെ അണ്ടർ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിലാണ് സി ബി ഐ അന്വേഷണം ആകാമെന്ന് പറയുന്നത്. കാരണം സജി ബഷീറുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒലവങ്കോട് വ്യവസായ കേന്ദ്രത്തിലെ ഷെഡ് വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ സജി ബഷീറിനെതിരെ വിജിലൻസ് കേസ് നിലവിലുണ്ട്. ഒപ്പം തന്നെ 5.47 കോടി രൂപ നഷ്ടം സിഡ്കോയ്ക്ക് നഷ്ടം വരുത്തിയെന്ന് സി എ ജി തന്നെ കണ്ടെത്തിയ റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയുണ്ട്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന തിരിമറികളാണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. കാരണം വകുപ്പ് തലത്തിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇതിന് മുമ്പും വിജിലൻസ് മൂന്ന് തവണ സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല ഇടപെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ, സസ്പെൻഷൻ ഉത്തരവുകൾ ഒന്നും തന്നെ ഇറങ്ങിയില്ല എന്നും കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് വിദേശത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേവലം സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ അന്വേഷണം നിലനിൽക്കില്ല. അതുകൊണ്ട് സി ബി ഐ പോലുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ വിദേശത്തേക്ക് കടത്തിയ പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സത്യാവസ്ഥ പുറത്തു വരൂ എന്നും ഈ പറയുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അജിംഷാദ്. തീർച്ചയായും ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം ആകാമെന്ന് സിഡ്കോയുടെ മുൻ എം ഡി സജി ബഷീറിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയാണ് സർക്കാർ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ലെസ്ലി ജോൺ നൽകിയത്.